ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ വരുന്നത് പി കെ ജമീല തരൂരിൽ സ്ഥാനാർത്ഥിയാകില്ല എന്നുള്ളതാണ്. ജമീലയെ മത്സരിപ്പിക്കേണ്ടെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു. പകരം പി പി സുമോദിനെ മത്സരിപ്പിക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് നിർദ്ദേശം വന്നിരിക്കുന്നത്. ശ്രീധരൻകുറി അടുത്ത വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, വലിയ എതിർപ്പ് ഉയരുന്നു, മറ്റു മണ്ഡലങ്ങളിലെ ജയസാധ്യതയെ കൂടി ബാധിക്കുമെന്ന വിമർശനമൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്നു. ഇപ്പോൾ ജമീല വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ജില്ലാ കമ്മിറ്റി എത്തിച്ചേർന്നിട്ടുണ്ടോ? തീർച്ചയായും പി കെ ജമീല, ഡോക്ടർ പി കെ ജമീലയെ തരൂരിൽ മത്സരിപ്പിക്കേണ്ട ഈ ഉയർന്നു വന്ന നിർദ്ദേശം മാറ്റിവെക്കുകയാണ് ജില്ലാ കമ്മിറ്റി. പ്രത്യേകിച്ചും വ്യാപകമായ എതിർപ്പ് ഇന്ന് രാവിലെ മുതൽ നഗരത്തിലും ഒപ്പം തരൂർ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ, മറ്റൊന്ന് പട്ടികജാതി ക്ഷേമ സമിതി നേതാക്കളുടേത് ഉൾപ്പെടെയുള്ളവരുടെ കടുത്ത എതിർപ്പ്, ഇതെല്ലാം തുടർന്നാണ് ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. തുടർന്ന് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും വ്യാപകമായ എതിർപ്പാണ് ഇക്കാര്യത്തിലുണ്ടായത്. സ്വാഭാവികമായും ഡോക്ടർ പി കെ ജമീലയെ മത്സരിപ്പിക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിലെ ജയസാധ്യതയെ ബാധിക്കുമെന്ന് മണ്ഡലം കമ്മിറ്റികളുടെ ചുമതലയിലുള്ള ജില്ലാ കമ്മിറ്റി പ്രതിനിധികൾ യോഗത്തെ അറിയിക്കുകയുണ്ടായി. തുടർന്നാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മാറ്റുന്നത്. ഏറ്റവും ശ്രദ്ധേയം നേരത്തെ അവിടെ ആദ്യം പരിഗണിക്കപ്പെട്ടിരുന്നത് അഡ്വക്കേറ്റ് ശാന്തകുമാരിയുടെ പേരായിരുന്നു, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷയായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. കോങ്ങാട് മത്സരിക്കാൻ നിശ്ചയിച്ചിരുന്ന പി പി പ്രമോദിനെയാണ് ഇപ്പോൾ തരൂരിലേക്ക് മാറ്റുന്നത്. ഒപ്പം അഡ്വക്കേറ്റ് ശാന്തകുമാരിയെ കോങ്ങാട്ടേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനമായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, മലമ്പുഴ ഏറെ നേരം ചർച്ചകൾക്ക് ശേഷം പ്രഭാകരൻ്റെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങളില്ല എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും കഴിയുമ്പോഴുള്ള ഒരു ഔട്ട്കം. ഏറ്റവും ശ്രദ്ധേയം ഇതുതന്നെയാണ്. ഏറെ വിവാദങ്ങൾക്ക്, കലാപങ്ങൾക്ക്, എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വഴിമരുന്നിട്ട തരൂരിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഒരു തീരുമാനമായിരിക്കുന്നു രചന. ശ്രീധരൻ, ഈ ജില്ലാ കമ്മിറ്റിയുടെ ഈ നിർദ്ദേശം എന്തായാലും ഇനി വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ഈ എ കെ ബാലൻ എന്ന് പറഞ്ഞു വരുന്ന വാർത്തകളൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ, ഇത്രയധികം പി കെ ജമീലയുടെ പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്രയധികം ചർച്ചയായതാണ് പാലക്കാട്, അത് ഏത് സാഹചര്യത്തിലാണ് അപ്പോൾ അതിനെ വിശദീകരിക്കാൻ കഴിയുക? തീർച്ചയായും ഈ കമ്മിറ്റി യോഗത്തിന് ശേഷവും മന്ത്രിയുടെ എ കെ ബാലൻ്റെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു. അപ്പോഴും അദ്ദേഹം പഴയ നിലപാടിൽ തന്നെയായിരുന്നു ഉയർച്ചു നിന്നത്. വരുന്ന വാർത്തകളെല്ലാം അബദ്ധ ജഡിലം എന്ന് തന്നെ ഒറ്റ വാക്കിലായിരുന്നു അദ്ദേഹം അതിന് മറുപടി നൽകിയത്. പി കെ ജമീല മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും മത്സരിക്കാനുള്ള സന്നദ്ധതയെ ഒരു ഘട്ടത്തിലും നിഷേധിക്കുകയും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യപ്പെടുന്നത്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ചേർന്ന ജില്ലാ നേതൃയോഗങ്ങളിലാണ് സംസ്ഥാന സമിതിയുടെ നിർദ്ദേശമുണ്ടെന്ന രീതിയിൽ ഈ ഒരു പേരിവിടെ അവതരിപ്പിക്കപ്പെടുന്നതും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ പാലക്കാട്ട് പി കെ തരൂരിൽ പി കെ ജമീല എന്നുള്ളൊരു പേര് ഏതാണ്ട് ഉറപ്പാക്കുകയും ചെയ്തു. എന്നാൽ ആ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് വ്യാപകമായൊരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. പട്ടികജാതി ക്ഷേമ സമിതി നേതാക്കൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തെ, സി പി എം സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി തന്നെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിരുന്നു, വിമർശനം ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് ചേരുന്ന ജില്ലാ നേതൃയോഗങ്ങളിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലായിരുന്നു ആദ്യം ഈ വിഷയം പരിഗണനയ്ക്ക് എടുത്തത്. പ്രത്യേകിച്ചും ഇന്ന് പോസ്റ്ററുകൾ പാലക്കാട് ഡി സി ഓഫീസിൻ്റെ മുമ്പിലും ഉച്ചയ്ക്ക് ശേഷം തരൂർ മണ്ഡലത്തിലും വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടതെന്ന് ചർച്ചയായി. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നു. ഒപ്പം മെറിറ്റുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ ജില്ലയിൽ തന്നെ ഉണ്ടെന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി എന്ന ചോദ്യവും ഒരു വിഭാഗം പ്രതിനിധികൾ ഉന്നയിച്ചു. ജില്ലാ കമ്മിറ്റി യോഗത്തിലും സമാനമായ സാഹചര്യമാണുള്ളത്. ഏറെ നേരം നീണ്ട ചർച്ചയിൽ വ്യാപകമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ആദ്യം തന്നെ ഒരു വിശദീകരണം നൽകാൻ മന്ത്രി എ കെ ബാലൻ തയ്യാറായിരുന്നില്ല. പുറത്തു വരുന്ന വാർത്തകൾ എല്ലാം അബദ്ധജഡിലം എന്ന ഒറ്റ വാക്ക് മറുപടി കൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹം പ്രതിരോധിച്ചത്. സംസ്ഥാന നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്നും എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർ എടുത്തതെന്നും വ്യക്തമാണ്. സമ്മർദ്ദം ഇന്ന് ഏറെയുണ്ടായിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനും ഈ തീരുമാനം മാറ്റാനും. രജനി, ശരി. ശ്രീധരൻ കുറിയടത്താണ് പാലക്കാട്ട് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. തരൂരിൽ എ കെ ബാലൻ്റെ ഭാര്യ പി കെ ജമീല സ്ഥാനാർത്ഥിയാകില്ല എന്നുള്ള വാർത്തകളാണ്. സംസ്ഥാന സമിതിയുടെ നിർദ്ദേശം ജില്ലാ കമ്മിറ്റി തള്ളിയിരിക്കുകയാണ്.